കാനന ഭംഗി വേണ്ടുവോളം ആസ്വദിക്കാൻ കഴിയുന്ന പെരിയാറിൻ്റെ മനോഹര സൗന്ദര്യത്താൽ ഗ്രാമസൗന്ദര്യത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നു വടാട്ടുപ്പാറ എന്ന ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമമാണ് വടാട്ടുപ്പാറ. കുട്ടമ്പുഴ പഞ്ചായത്തിനു കീഴിലുള്ള പ്രദേശമാണ്. കോതമംഗലം താലൂക്കിൽ നിന്നും ഏകദേശം 19 കിലോമീറ്റർ ദൂരം വടാട്ടുപ്പാറയിലേക്കുണ്ട്. നാലു വശവും കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ വനമേഖല. ഇടമലയാർ വനമേഖലയിൽ നിന്നും ഒഴുകുന്ന പുഴ കുട്ടമ്പുഴ വഴി ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് ഒഴുകുന്നു. വനത്തിൽ നിന്നും ഒഴുകുന്ന പുഴയായതുകൊണ്ട് തന്നെ കാടിൻ്റെ എല്ലാ വന്യതയും പുഴയ്ക്കുണ്ട്. നീന്താനറിയാവുന്നവരും പുഴയിലിറങ്ങുന്നത് സൂക്ഷിച്ചു വേണം. അപകടം എപ്പോൾ വേണമെങ്കിലും വരാവുന്ന സ്ഥലം തന്നെയാണ് ഇത്. അത്ഭുതകരമായ ചിത്രശലഭങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് വടാട്ടുപ്പാറ. ഇവിടെ വരുന്ന യാത്രികനെ നിരവധി ചിത്രശലഭങ്ങളെ കാണാൻ കഴിയും. അവയിൽ പലതും പുഴയുടെ തീരത്തും പാറപ്രവാഹത്തിലും കാണാൻ കഴിയും. സിനിമാ സംവിധായകർക്ക് ഇഷ്ടമുള്ള സ്ഥലം കൂടിയാണ് വടാട്ടുപ്പാറ. നിരവധി മലയാള സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ഒഴിവുവേള യാത്രാസ്ഥലം കൂടിയാണ് വടാട്ടുപ്പാറ. പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവും വൈവിധ്യമാർന്ന ജന്തുസസ്യജാലങ്ങളും ഒത്തിണങ്ങിയ ഒരു പ്രദേശം. വരുന്ന ഓരോ യാത്രികനെയും നിരാശനാക്കില്ല ഈ പ്രകൃതി. തെന്നുന്ന പാറകളും പച്ചമരങ്ങളും നിറഞ്ഞ ഒരു വെള്ളച്ചാട്ടം. അത്ര അറിയപ്പെടാത്ത സ്ഥലമായ വടാട്ടുപ്പാറ പ്രകൃതിയിൽ നിന്നുള്ള സമ്മാനമാണ്. മലമുകളിൽ നിന്നും ഒഴുകുന്ന വെള്ളമായതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നത് വളരെയധികം സൂക്ഷിക്കണം. എപ്പോഴാ വെള്ളം അധികമാകുന്നതെന്ന് പറയാൻ പറ്റില്ല. ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആനകളുടെ ആവാസ സ്ഥലം കൂടിയാണ് വടാട്ടുപ്പാറ. കാടിൻ്റെ വന്യത പേടിപ്പെടുത്തുന്നുണ്ടെങ്കിലും കാടിൻ്റെ ഭംഗിയിൽ മതിമറന്നു പോകുന്നു. കാടിനെയും വന്യജീവികളെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വരുന്നത് ഒരു നല്ല അനുഭവമായിരിക്കും. ഈ സ്ഥലം കേരള വനം വകുപ്പിൻ്റെ കീഴിലാണ്. Thank you.
നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രദേശവാസികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക. ഗ്രാമത്തിലേക്കുള്ള റോഡ് വനത്തിലൂടെയാണ്. റോഡിൽ വന്യമൃഗങ്ങളെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാതിരിക്കുക. മാലിന്യങ്ങൾ റോഡിൽ ഇടാതിരിക്കുക. വന്യജീവികളെ ശല്യം ചെയ്യാതെയും വനത്തെ മലിനമാക്കാതെയും കാഴ്ചകൾ ഇവിടെ വന്ന് ആസ്വദിക്കുക.